കുക്ക് വിത്ത് ഷീജാമയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് ലോട്ടസ് സീഡ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു കപ്പ് ലോട്ടസ് സീഡ് ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്, അതായത് താമര വിത്ത് എന്നാണ് ഇതിന് പറയുന്നത്. നമ്മളൊരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മെൽറ്റായത് ഉടനെ നമുക്കിതിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു അത്യാവശ്യം കുറച്ച് സമയം വന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. റോസ്റ്റ് ചെയ്തിട്ടാണിത് കറി വെക്കുക. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്, ഞാനിതുവരെ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ട് ചെയ്തിട്ട് കഴിക്കുകയാണ് ഇപ്പോൾ. അത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ കൂടെ ബട്ടർ ചേർത്ത് കൊടുത്ത്, അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഒരു ഒന്നൊന്നര ഇഞ്ചി വലുപ്പമുള്ള ഒരു ഇഞ്ചി കഷ്ണം, ഒരു 10 വെളുത്തുള്ളി. ഇതൊക്കെ നമ്മൾ അരയ്ക്കാനുള്ളതാണ് കേട്ടോ, അതുകൊണ്ടാണ് വലിയ കഷ്ണമാക്കി ഇട്ടിരിക്കുന്ന ഇഞ്ചിയൊക്കെ. നന്നായിട്ടൊന്ന് വഴറ്റി പച്ചമുളകും പോട്ടെ. അതിനുശേഷം ഒരു വലിയ സവാളയാണ് എടുത്തത്, അത് മുഴുവൻ എടുത്തിട്ടില്ല, ഒരു 3/4 ഭാഗം ഇതിലേക്ക് അരയ്ക്കാൻ എടുത്തിട്ടുണ്ട്, ബാക്കി കുറച്ച് നമ്മൾ വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 10-12 അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടാനും ടേസ്റ്റ് കിട്ടാനും ഒക്കെ കൂടെ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു തക്കാളി, ഒരു വലിയ തക്കാളിയാണ്, അതിവിടെ എടുത്തിട്ടുണ്ട്. അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ഒന്ന് ഉടയണം തക്കാളി, അതുവരെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് വേവിച്ച ശേഷം അത് അരച്ചെടുക്കണം. പിന്നെ നമ്മൾ വീണ്ടും കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം, ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒഴിച്ച ശേഷം, ആ ബാക്കി വെച്ചിരിക്കുന്ന സവാള കൂടെ ചെറുതായിട്ട് അരിഞ്ഞതെടുത്ത് നന്നായിട്ട് വഴറ്റുക. വേറെ ഒന്നും അങ്ങനെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, ഒന്ന് കടിക്കാൻ വേണ്ടി ഇടയ്ക്ക്, അതിന് വേണ്ടിയിട്ടാണ് ഇത് വഴറ്റുന്നത്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച മസാല അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിനകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ മിക്സി ജാർ ഒന്ന് കഴുകി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് കഴുകി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് വെള്ളം എത്ര വേണോ അത് അതിനകത്ത് ഒഴിച്ചു കൊടുക്കും. ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം അതിനകത്ത് ചേർത്ത് കൊടുക്കണം. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് എണ്ണ ഒന്ന് തെളിഞ്ഞ ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ലോട്ടസ് സീഡ് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കണം ഉണ്ടോ എന്നുള്ളത്. ഇത് ഞാൻ ഇപ്പം ഇട്ട് കൊടുത്തത് 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ്. ആവശ്യത്തിനുള്ള മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. ഇഷ്ടമുള്ളവർക്ക് വേണേൽ 1/2 ടീസ്പൂൺ കസൂരിമേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇപ്പം ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പം നമ്മളൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് നടുവിൽ ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്, അത് വെറുതെ ഞാൻ ഇട്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.